ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഹ്നാസ് ഇസി ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ നല്ല മട്ടൺ ചാപ്സ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ മട്ടൺ ഇഷ്ടമില്ലാത്തവർക്കും വളരെ ഇഷ്ടമാവുന്ന ഒരു ചാപ്സ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ നമ്മുടെ മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോനോളം വരും. അത് നമുക്ക് ഇനി ഇത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഇപ്പം ഞാൻ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇടുന്നത്. കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ടാണ് മുളക് പൊടി ഇത്ര കുറവിടുന്നത്. ഇനി 1 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം കൂടാൻ പാടില്ല. ഓൾറെഡി നമ്മുടെ ഇറച്ചി കുക്കാകുമ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഏകദേശം 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് ഫസ്റ്റ് വിസിൽ വരാറാവുമ്പോൾ നമ്മൾ കുറച്ച് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യുക. ആവി ഫുള്ളായി പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മട്ടനൊക്കെ കറക്റ്റായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മട്ടനൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1 കുടം വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 പച്ചമുളകാണ്. ഈ പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാനത് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പേസ്റ്റ് ആക്കാം. 1 ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസുള്ള സവാള, ഇതുപോലെ നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞതാണ്. അതുപോലെ തന്നെ 1 മീഡിയം സൈസുള്ള തക്കാളി, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് തന്നെയാണ്. ഇനി ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിത് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ മട്ടനായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ മണം ഇഷ്ടാവില്ല. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് ഗ്രാമ്പും പട്ടയും ഏലക്കൊക്കെ ചേർക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവും, നല്ലൊരു മണവും ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പെരിഞ്ജീരകമാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർക്കുന്നുണ്ട്. നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ചൂടായി വന്നതിന് ശേഷം അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഈ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ പെട്ടെന്ന് വഴഞ്ഞിട്ടാനായിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മുടെ ഇറച്ചിയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 തണ്ട് വേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സവാളയൊക്കെ നന്നായി വഴഞ്ഞതിന് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമണം പോകുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് മൂക്കണവരെ നന്നായി ഇളക്കി കൊടുക്കാം. എന്താ ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയാണ്. അപ്പോൾ ആ തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി തക്കാളിയൊക്കെ നന്നായി വഴണ്ടു വരുന്ന വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായി വാടി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി മസാലയിലേക്ക് 1 teaspoon മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി മാത്രം ഇപ്പം നമ്മൾ ഇടുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ ഇറച്ചിയിൽ ഇട്ടതാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മല്ലിപ്പൊടിയുടെ മണമൊക്കെ മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാലയൊക്കെ ഇറച്ചിയിൽ എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അവസാനമായി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന നമ്മുടെ പട്ടിയും ഗ്രാമ്പും ഇലക്കൊക്കെ ഒന്ന് പൊടിച്ചതാണ്. നന്നായി പൊടിച്ചിട്ടൊന്നുമില്ല, ചെറുതായി ഒന്ന് പൊടിച്ചത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മട്ടൺ ചാപ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സൂപ്പർ വീഡിയോ വരുന്നവരെ ബൈ ബൈ.